ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിക്ടോറിയൻ ഏജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്ത വീഡിയോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ടോപ്പിക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ടെക്നോളജീസ് ഓഫ് ട്രാവൽ, കൊമേഴ്സ് ആൻഡ് ദ ബ്രിട്ടീഷ് എംപയർ ഇൻ ദ വിക്ടോറിയൻ ഏജ് ഓൾറെഡി ഞാൻ ചെയ്തതാണ്. അത് കാണുക. വിക്ടോറിയൻ നോവൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിക്ടോറിയൻ പോയട്രി അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രധാനപ്പെട്ട, അതുപോലെ തന്നെ ദി ഗ്രേറ്റ് എക്സിബിഷൻ, അതുപോലെ തന്നെ ബെഞ്ചമിൻ ഡിസ്രേലി, ഈ ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഇതിനകത്ത് ചെയ്ത വീഡിയോൻ്റെ ആൻസേഴ്സ് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ ഇതിൽ ചെയ്യാത്ത, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് പോയിൻസുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ, ദ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്, ആ ടോപ്പിക് ആദ്യം ചെയ്യാം. പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്താണ്? അതായത് റഫേൽ എന്ന് പറയുന്ന ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നേയുള്ള കുറേ ഇറ്റാലിയൻ കലാകാരന്മാരെ അനുകരിക്കുന്ന ഒരു കൂട്ടം ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരെയാണ് ഈ പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, സിൻസിയറായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് കലയെ കാണുന്നവരായിരുന്നു. ആദ്യകാലത്ത് ഈ ടേം ഉപയോഗിച്ചത് ജർമ്മൻ ആർട്ടിസ്റ്റിനെ ഒരുമിച്ച് ഇങ്ങനെ റാഫേലിനെ മുന്നേയുള്ള ആർട്ടിസ്റ്റ് ഇറ്റാലിയൻകാരെ അനുകരിക്കുന്ന ജർമ്മൻ ആർട്ടിസ്റ്റിനെ ആയിരുന്നു ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. പിന്നീടത് ഇംഗ്ലീഷുകാരെ, അതായത് റാഫേലിന് മുന്നേയുള്ള ഇറ്റാലിയൻ കലാകാരന്മാരെ അനുകരിക്കുന്ന ഇംഗ്ലീഷുകാരെ വിളിക്കുന്നതായി. പ്രധാനമായും ഈ പറയുന്ന 7 പെയിൻറ്റേഴ്സ് ആർട്ടിസ്റ്റിനെയാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും ഡി ജെ റോസെഡ്, ഹിസ് അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള വില്യം, W.H. ഹണ്ട്, തോമസ് വുൾണർ, F.G. സ്റ്റീവൻസ്, J.സെനിൻസൺ ആൻഡ് J.E. മില്ലേഴ്സ്, ഇവരൊക്കെയാണ് ഈ 7 ആർട്ടിസ്റ്റിനെയാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇവരുടെ ഒരു കൂട്ടായ്മ, ഇവർ പ്രധാനമായും നമ്മൾ ഓൾറെഡി പറഞ്ഞു റാഫേലിന് മുന്നേയുള്ള ഇറ്റാലിയൻ ആർട്ടിസ്റ്റുകളെ അനുകരിക്കുന്ന ഇംഗ്ലീഷ് പെയിൻറ്റേഴ്സ് ആർട്ടിസ്റ്റുകളാണ്. അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെടാൻ, അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കലയിലെ ആർട്ടിഫിഷ്യാലിറ്റിയൊക്കെ, അതായത് ഒരു ആത്മാർത്ഥതയില്ലായ്മ, കലയിലെ ഒരു ആത്മാർത്ഥതയില്ലാത്ത മെറ്റീരിയലിസം ഒക്കെ കണ്ടുകൊണ്ട് അവർക്ക് തോന്നി പഴയ കാലത്തുള്ള ആ കലയിലെ സിംപ്ലിസിറ്റി, ലാളിത്യം, ഒറിജിനാലിറ്റിയൊക്കെ തിരിച്ചു കൊണ്ടുവരും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായത്. പ്രീ റാഫലൈറ്റ് പോയട്രിയിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള വക്താവ് എന്ന് പറയുന്നത് ഡി ജി റോസെറ്റ് ആണ്. ഡി ജി റോസെഡയുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് പറയുന്നത് ദ ബ്ലെസ്ഡ് ഡെമോസിൽ, മൈ സിസ്റ്റേഴ്സ് ലീപ്, ദ പോർട്രേറ്റ് ജെന്നി, ദ ബേർഡൻ ഓഫ് നിനെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അവർ പ്രീ റാഫലൈറ്റ് പോയട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡി ജി റോസെഡയുടെ പ്രധാന വർക്ക്. ഡി ജി റോസെറ്റയുടെ വർക്കുകൾ മറ്റുള്ള കലാകാരന്മാരിൽ നിന്നും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അതിന് പ്രധാന കാരണം അവരുടെ വർക്കുകളിലുള്ള ഇൻഡിവിജ്വാലിറ്റിക്കും ഒറിജിനാലിറ്റിക്കും ഒക്കെ ഉള്ള പ്രാധാന്യം, അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റാലിയൻ കലാകാരന്മാരെ അനുകരിക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് ഇവരുടേത്. അതുകൊണ്ട് ഇറ്റാലിയൻ കളറിങ് കൊണ്ടും അതിൻ്റെ സെൻഷ്വസ് ക്വാളിറ്റി കൊണ്ടും മറ്റു ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മറ്റു കൃതികളിൽ നിന്നും വ്യത്യസ്തമാണ് ഡി ജി റോസെഡയുടെ വർക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീ റാഫലൈറ്റ് ബ്രദർഹുഡ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ അടുത്ത്, അതായത് ഞാൻ എല്ലാ ടോപ്പിക്കും ഈ ഒറ്റ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെങ്തി ആകും, പിന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അതുകൊണ്ട് ചെയ്തത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അടുത്തത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഏണസ്റ്റ്, അത് എല്ലാ ടോപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോബ്ലിൻ മാർക്കറ്റ്, ജെയിൻ അയറും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം നമുക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കൂടും, ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹനം ആവശ്യമാണല്ലോ, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തത് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദറ്റ്സ് ഇറ്റ്. ഐ എം സമീറാജ്മൽ സൈനിങ് ഓഫ്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.